നെൽകൃഷിയിൽ വിളനഷ്ടമുണ്ടാക്കുന്ന ഒരു പ്രധാന കളയായി മാറിയിരിക്കുകയാണ് വരിനെല്ല്. വരിയുടെ സാന്നിധ്യം പണ്ട് മുതൽക്കേ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു കള എന്ന രീതിയിൽ ഇത് പ്രശ്നമായി മാറിയത് അടുത്ത കാലത്താണ്. കൃഷി ചെയ്യപ്പെടുന്ന നെല്ലിനങ്ങളോട് അതീവ സാദൃശ്യമുള്ള ഒരു കളയാണ് വരിനെല്ല്. അതിനാൽ തന്നെ വളർച്ചയുടെ പ്രാരംഭഘട്ടങ്ങളിൽ ഇതിനെ തിരിച്ചറിയുക ദുഷ്കരമാണ്. മണികളിലുള്ള ഓവു പോലുള്ള ഭാഗം ഇതിനെ നെല്ലിൽ നിന്നും തിരിച്ചറിയാൻ സഹായിക്കുന്നു. കൃഷി ചെയ്യപ്പെടുന്ന ഒറൈസ സറ്റേവ എന്ന നെല്ലിൽ നിന്നും പരപരാഗണം നടന്ന് ഒറൈസ സറ്റേവ വെറൈറ്റി സ്പോണ്ടേനിയ എന്ന ഇനമാണ് വരിനെല്ല്. ഒരു കള എന്ന നിലയിൽ ഇതിനെ പരിഗണിക്കുവാൻ പല കാരണങ്ങളുണ്ട്. ഏത് വളർച്ചാ സാഹചര്യങ്ങളോടും പെട്ടെന്ന് ഇണങ്ങിച്ചേരാനുള്ള കഴിവും നല്ല വിത്തുൽപാദനശേഷിയും പലപ്പോഴായി മൂപ്പെത്തുന്ന വിത്തുകളും പെട്ടെന്ന് ഉതിർന്നു വീഴുന്ന മണികളും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓവിൻ്റെ നിറത്തിലുള്ള വ്യത്യാസം, ചെടിയുടെ ഉയരത്തിലുള്ള വ്യത്യാസം, കതിരിലുള്ള വ്യത്യാസം എന്നിങ്ങനെ പല തരം വരികൾ കേരളത്തിൽ കാണപ്പെടുന്നു. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വരി വ്യാപിക്കുന്നത് പ്രധാനമായും നെൽവിത്തിലൂടെയാണ്. ഒരു പാടശേഖരത്തിൽ എവിടെയെങ്കിലും വരി വന്നുപെട്ടാൽ പിന്നീട് ഉഴവുപകരണങ്ങൾ വഴിയും ജലസേചന ചാലുകൾ വഴിയും യന്ത്ര സാമഗ്രികൾ വഴിയും ഇവ വ്യാപിക്കുന്നു. വരിനെല്ലിനെ നിയന്ത്രിക്കുവാൻ പലവിധ മാർഗങ്ങൾ സംയോജിതമായി അവലംബിക്കേണ്ടതുണ്ട്. ഒന്നാമതായി വരി വിത്തുകൾ കലരാത്ത ഗുണമേന്മയുള്ള വിത്തിൻ്റെ ഉപയോഗമാണ്. ഇതിനായി സർട്ടിഫൈഡ് വിത്ത് തന്നെ ഉപയോഗിക്കണം. ജല നിയന്ത്രണവും പറിച്ചുനടീൽ രീതിയുമാണ് മറ്റൊരു മാർഗം. വിത്തുൽപാദനത്തിന് പറിച്ചുനടീൽ രീതി മാത്രമാണ് ശുപാർശ ചെയ്തിട്ടുള്ളത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നെൽവിത്ത് വിതയ്ക്കുന്നതിന് മുൻപ് മണ്ണിൽ പ്രയോഗിക്കുന്ന കളനാശിനി പ്രയോഗമാണ് മറ്റൊരു രീതി. ചേറ്റുവിതയിൽ മാത്രമാണ് ഈ രീതി അനുയോജ്യം. നിലം ഒരുക്കിയതിന് ശേഷം 2 മുതൽ 4 സെൻറ്റിമീറ്റർ ഘനത്തിൽ വെള്ളം കെട്ടി നിർത്തിയതിന് ശേഷം ഓക്സിഫ്ലൂർഫെൻ എന്ന കളനാശിനി 3 മുതൽ 4 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. 2-3 ദിവസം ഈ വെള്ളം പാടത്ത് കെട്ടി നിർത്തി അത് മണ്ണിലേക്ക് വലിഞ്ഞ് കളനാശിനി ആഗിരണം ചെയ്യപ്പെടുകയും വരിനെല്ലിൻ്റെയും മറ്റു കളകളുടെയും വിത്തുകൾ മുളയ്ക്കുന്നത് തടയുകയും ചെയ്യും. വെള്ളം വലിഞ്ഞ് 3-4 ദിവസത്തിന് ശേഷം മുളപ്പിച്ച നെൽവിത്തുകൾ വിതയ്ക്കാവുന്നതാണ്. സ്റ്റെയിൽ സീഡ് ബെഡ് രീതിയാണ് മറ്റൊന്ന്. നിലമൊരുക്കിയതിന് ശേഷം നെൽവിത്ത് വിതയ്ക്കാതെ 1-2 ആഴ്ച വരിയും മറ്റു കളകളും മുളച്ചു വരുവാൻ സമ്മതിക്കുക. ഇവയെ നശിപ്പിച്ച ശേഷം പിന്നീട് കൃഷിയിറക്കാം. ഇത്തരത്തിൽ 1-2 തവണ ചെയ്യുന്നത് കളശല്യം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത KU വീഡ് വൈപ്പർ എന്ന ഉപകരണം ഉപയോഗിച്ച് വരിനെല്ലിൻ്റെ കതിരുകൾ ഉണക്കി കളയാം. സാധാരണയായി നെല്ല് വിതച്ച് 55-65 ദിവസത്തിനുള്ളിൽ വരിനെല്ലുകൾ കതിരിടും. ഈ സമയത്ത് വരിക്കതിരുകൾക്ക് നെല്ലിനേക്കാൾ 15 മുതൽ 20 സെൻറ്റിമീറ്റർ ഉയരം കൂടുതലുണ്ടായിരിക്കും. ഈ സാഹചര്യത്തിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വിക് വൈപ്പ് അപ്ലിക്കേറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ച് വരിനെല്ലിൻ്റെ കതിരുകളെ കളനാശിനി ഉപയോഗിച്ച് കരിച്ച് കളയാം. കൊയ്ത്തിന് ശേഷം വൈക്കോലും കാലയും കത്തിച്ചു കളയൽ, താറാവിനെ ഇറക്കൽ തുടങ്ങിയ മാർഗങ്ങളും അവലംബിക്കാം. പലവിധ മാർഗങ്ങൾ സംയോജിതമായി ഉപയോഗിച്ച് വരിനെല്ലിനെ പടിപടിയായി കുറച്ചുകൊണ്ടുവരുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നാമമാത്രമായി വരിച്ചെടികൾ കാണുന്ന പുതിയ പാടശേഖരങ്ങളിൽ വരിച്ചെടികളെ ഉന്മൂലനാശനം ചെയ്യേണ്ടതും വളരെ പ്രധാനമാണ്. Thank you.